പത്ത് വയസ്സുകാരിയായ എമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവളുടെ വിവാഹം. 10 വർഷത്തിനിടെ അവൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളതും സ്വന്തം വിവാഹത്തെക്കുറിച്ചായിരുന്നു. വെള്ള ഗൗണിൽ അതിസുന്ദരിയായി ലില്ലിപ്പൂക്കളാൽ അലങ്കരിച്ച ബൊക്കയും കയ്യിലേന്തി വരനടുത്തേക്ക് നടന്നടക്കുന്നത് അവളെത്ര തവണ സ്വപ്നങ്ങളിൽ കണ്ടിരിക്കുന്നു. എന്നാൽ വിവാഹപ്രായം എത്തുന്നതുവരെ കാത്തിരിക്കാനുള്ള സമയം വിധി എമ്മയ്ക്ക് നൽകിയില്ല. കഴിഞ്ഞ വർഷം ഏപ്രിൽ എമ്മയ്ക്ക് രക്താർബുദം സ്ഥിരീകരിച്ചു. എല്ലാ പ്രതിസന്ധികളെയും നേരിടുന്ന കുഞ്ഞുമകൾ ക്യാൻസറിനെയും തോൽപ്പിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച മാതാപിതാക്കൾ അലീനയ്ക്കും ആരോണിനും തെറ്റി. അവരറിയും മുൻപ് തന്നെ ക്യാൻസർ മകളെ അറിഞ്ഞു തുടങ്ങിയിരുന്നു. കുട്ടികളെ ബാധിക്കുന്ന ലിംഫോംബ്ലാസ്റ്റിക് ലുക്കീമിയയാണ് എമ്മയെയും ബാധിച്ചിരിക്കുന്നത്. ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യതകൾ സാധാരണ ഈ ക്യാൻസറിന് കൂടുതലാണെങ്കിലും എന്തോ എമ്മയെ വിധി കനിഞ്ഞില്ല. സന്തോഷത്തോടെ ഓടി നടന്നിരുന്ന എമ്മ ആശുപത്രി കിടക്കയിലേക്കും വീൽചെയറിലേക്കും ഒതുങ്ങി. ജൂണിൽ ഇടത്തി പോലെ ആ കൊച്ചു US കുടുംബത്തെ തേടി. ഡോക്ടറുടെ ആ വാക്കുകളെത്തി. എമ്മയ്ക്ക് ഇനി അധിക നാളുകളില്ല, ഏറിയാൽ 1 ആഴ്ച അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ. കണ്ണു നിറഞ്ഞുകൊണ്ടാണ് ആ വാക്കുകൾ അലീനയും ആരോണും കേട്ടത്. എങ്കിലും ആ വാർത്ത കേട്ട് സങ്കടത്തോടെ എമ്മയ്ക്കൊപ്പം ഇരിക്കാൻ അവർ ആഗ്രഹിച്ചില്ല. എമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമായ അവളുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. എമ്മയെന്നാൽ ജീവനാണ് അവളുടെ ബോയ് ഫ്രണ്ട് ഡാനിയേലിന്. ആശുപത്രിയിലെ സ്ഥിരം സന്ദർശകൻ കൂടിയായിരുന്നു ഡാനിയേൽ. അതുകൊണ്ട് തന്നെ വിവാഹക്കാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചതും ഡാനിയേലായിരുന്നു. അങ്ങനെ June 29 അടുത്ത ബന്ധുക്കളും എമ്മയുടെയും ഡാനിയേലിൻ്റെയും കുറച്ച് സുഹൃത്തുക്കളും പങ്കെടുത്ത ചടങ്ങിൽ എമ്മയുടെയും ഡാനിയേലിൻ്റെയും വിവാഹം നടന്നു. മറ്റേത് വിവാഹങ്ങളിലെയും പോലെ തന്നെ ബൈബിൾ വായനയും മോതിരം മാറലുമെല്ലാം ഈ കുട്ടി വിവാഹത്തിനുമുണ്ടായിരുന്നു. മെയ്ഡ് ഓഫ് ഓണറായി എമ്മയുടെ സുഹൃത്തുക്കളും എത്തി. വിവാഹ ചടങ്ങുകൾക്കൊടുവിൽ എമ്മയെ സ്നേഹത്തോടെ ചുംബിക്കാനും ഡാനിയേൽ മറന്നില്ല. വിവാഹം നടന്ന് 12 ദിവസങ്ങൾക്ക് ശേഷം എമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. തങ്ങളെ വിട്ടുപിരിഞ്ഞെങ്കിലും മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം നൽകി അവളെ പറഞ്ഞേക്കാനായതിൻ്റെ ആശ്വാസത്തിലാണ് എമ്മയുടെ മാതാപിതാക്കൾ.